ഇപ്പം ഞാനൊരു രണ്ട് ലെയറിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാൻ രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ലെയറാക്കി മുറിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അതിലേക്ക് ഞാൻ 8 മുട്ട എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ അപ്പ സോഡ, പിന്നെ മൈദ 2 ഗ്ലാസ് എടുക്കണം, പഞ്ചസാര പൊടിച്ചത് അതൊക്കെ ഞാൻ എടുക്കണം, കാണിച്ചു തരാം. പിന്നെ അതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ വേണം, ഇത് ഏലക്കായ്പൊടിയാണ്. വെനില എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ വെനില എസൻസിൻ്റെ ചേർത്താൽ മതി. പാൽപ്പൊടി, അത് ഇത് നമുക്ക് ഓരോ സെക്ഷനാക്കി തിരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് മുട്ടയും പഞ്ചസാര ഉപ്പ് ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അത് അടച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ 8 മുട്ട ഇതിലേക്ക് ഉടച്ച് വാർന്നിട്ടുണ്ട്. നമുക്ക് 2 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഇത് അടിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ്. അടിച്ചടിച്ചതിന് ശേഷം നമുക്ക് ഇതിന് 2 സെക്ഷനാക്കി തിരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ 2 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിറയെ ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വണ്ണം ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പം നമ്മളെ മുട്ട അടിച്ചെടുത്തത് ഇതാ കറക്റ്റ് ഈ പരിവാണുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ഇതിൽ നിന്ന് പകുതിയും ചേർത്തിട്ട് ഒരു ലെയർ ഉണ്ടാക്കാം. അപ്പോൾ കറക്റ്റ് അളവായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അളവെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങൾ പകുതി മുട്ട കൊണ്ട് 4 മുട്ട വെച്ച് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ ഇതേപോലെ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേമാതിരി അളവിൽ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 1/4 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇത് കോൺഫ്ലവർ കൊക്കോ പൗഡറാണ്. ഈ കൊക്കോ പൗഡർ ഇപ്പോൾ ആ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അധികം അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഐസ് കീഴിൽ അടിക്കരുത്. പാത്രമായിട്ടാണ് ഞാൻ അങ്ങനെ ചെരിച്ച് പിടിക്കുന്നത്. ചെറിയ പാത്രത്തിൽ, കുണ്ടുള്ള പാത്രത്തിൽ അടിച്ചാൽ അങ്ങനെ ചെരിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ലെയർ വട റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ എടുത്തു വെച്ച മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടിയും കൊക്കയൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വെനില എസൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കായ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
നമ്മളെ ഈ കൂട്ടുമട റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഈ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം നമ്മൾ ഈ പാത്രത്തിൽ ഇത് ചൂടാക്കിയിട്ടില്ല, അതിൽ കുറേശ്ശെ നെയ്യ് തടവി കൊടുക്കാം. സൈഡിലൊക്കെ തടവി കൊടുക്കണം. ഇത് നമ്മളീ ബാറ്റർ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം തീയെ ചുരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കും, ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് ഞാൻ ഊരി വെച്ചിട്ടുണ്ട്, ഇതിലൂടെ എയർ പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പറഞ്ഞ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ കേക്കും ഒഴിച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ഇതുകൊണ്ട് തന്നെ രണ്ട് സെക്ഷനാക്കിയിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നെയ്യ് വരട്ടി കൊടുക്കാം. നമ്മൾ ഒരേ പാത്രത്തിൽ തന്നെയാണ് അത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ മാവ് കുറച്ച് സമയം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് മാവ് ഉണ്ടാക്കണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയതാണ്, അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും കേക്കിൻ്റെ പാത്രം ചൂടാക്കിയെടുക്കരുത്. ചൂടില്ലാത്ത പാത്രത്തിലേക്കാണ് നമ്മൾ എപ്പോഴും കേക്കിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല കുറച്ച് തീ നല്ലവണ്ണം ചുരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേക്കിൻ്റെ പാത്രം തിരിയിലേക്ക് വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ പാത്രം കൊണ്ട് മൂടി വെക്കുക. ഇതിപ്പോൾ നമുക്ക് വേവണെടുത്തത് 25 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കൊടുക്കുക. ഇത് ഞാൻ 3-4 പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ്ട ഈ ഓൾസ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൾസ് വരില്ല. അപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്. ഇതെനിക്ക് സംശയം വെന്തിക്കണമെന്ന് ഉള്ള സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്ന് നോക്കി. അപ്പോൾ എന്താ വെച്ചാൽ തുറന്ന് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ മേലെ നല്ലവണ്ണം വേർപ്പ് വന്നിട്ട് ആണ് ഇതിങ്ങനെ വന്നത്. അപ്പോൾ കഴിയുന്നത് അങ്ങനെ അധികം സമയം തുറന്ന് നോക്കരുത്. നല്ല വാസന വന്നതിന് ശേഷം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ കേക്കും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാം. ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്, പക്ഷേ ഇതിപ്പോൾ വെന്തിട്ടുള്ളൂ. ഇതെല്ലാം ചൂടാറട്ടെ, അതിന് ശേഷം ഇതിൻ്റെ ഡെക്കറേഷൻ പണി നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കാത്തത് കൊണ്ട് ഇതെല്ലാം പൊന്തി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് തുറന്ന് നോക്കിയതുകൊണ്ടാണ് ആ മേലത്തെ പൊങ്ങൽ പോയിട്ടുള്ളത്. വെച്ചിട്ട് കുഴപ്പമില്ല, ഈ പൊങ്ങൽ നമുക്ക് ആവശ്യമില്ല ഡ്രസ്സിങ് ഇത് ക്രീം തേക്കുമ്പോൾ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണം, ഇങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കണേക്കാട്ടി നല്ലത് തുറക്കാതെ നിൽക്കണതാണ്. ഒരു ട്രിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് കേക്ക് നല്ല ചൂടാറി ചുവന്ന് വന്നിട്ടും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പൈപ്പിൻ്റെ പൈപ്പ് തിരിച്ചിട്ട് ഇങ്ങനെ കേക്ക് ഇതിൽ നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പുടിച്ചെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ കേക്കിൻ്റെ ചൂട് കുറച്ചെടുക്കാൻ പറ്റും. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇതൊരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ കേക്ക് ലെയർ തിരിക്കുമ്പോൾ ഇതൊന്ന് അരിഞ്ഞാൽ മതി. അധികം തിളക്കൊന്നും ആവശ്യമില്ല, ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി.
പക്ഷേ ഇത് അതിന് ശേഷം നല്ലവണ്ണം ചൂടാറണം, ചൂടുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത് ചൂടാറി വരുമ്പോഴേക്ക് നമ്മൾ ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കേക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. പഞ്ചസാര ഉരുകിയിട്ടുണ്ട്, ഇത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫ്രഷ് ക്രീം നല്ലവണ്ണം ഇത് റഫി ആയിട്ട് അടിച്ചെടുത്തതാണ്. ഇത് നമ്മൾ കുറേശ്ശെ ഒരു പാത്രത്തിൽ ആദ്യം കുറേശ്ശെ തേച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ഇങ്ങനെ തെന്നി പോവും. അതിനാണ് നമ്മൾ കുറേശ്ശെ ഇത് തേച്ച് കൊടുക്കുന്നത്. ഈ പഞ്ചസാര സീറോൻ്റെ വെള്ളമാണ്, ഇത് നമ്മൾ ഇതിൽ ഒഴിച്ച് കൊടുക്കുക. തീയിലേക്ക് ക്രീം തേച്ച് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി, അതിൻ്റെ മുന്നേ നിങ്ങൾ കട്ട് ചെയ്യരുത്. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ പോണത് ഈ ചോക്ലേറ്റ് കേക്കാണ്. പിന്നെ ഇങ്ങനെ പഞ്ചസാരൻ്റെ സീറോ ഒഴിച്ച് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷമാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോണത്. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അതുപോലെ ഇത് ഇത് നമ്മൾ ആദ്യം ഈ ലെയർ വെച്ച് കൊടുക്കാം. ഇത് രണ്ടും നമ്മളിപ്പോൾ ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. ഫീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു 500 ml വിപ്പിയും ടോപ്പിംഗ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഞാനിപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയും പതപ്പിച്ച് കൊടുക്കാണ്ട്, ഇത് ഐസിങ് സുഗറിന് ബദലുള്ളതാണ്. ഐസിങ് സുഗറ് ഇതുമാതിരി കടയിൽ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചതാണ്. ഐസിങ് സുഗർ നിങ്ങൾ വാങ്ങണമെന്നില്ല, ഇങ്ങനെ പഞ്ചസാര പൊടിച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ഇതുമാതിരി കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. തരിപ്പിലൂടെ തരിക്കുക, മിക്സ് ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് അത് നമുക്ക് ഇപ്പം ഞാൻ ഇത് ജസ്റ്റ് അടിച്ചിട്ടുള്ളൂ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കണം. അപ്പം ഐസിങ് സുഗറ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം.
സ്പൂണും കൂടെ ഇതിലേക്ക് കൊടുക്കാം. അപ്പൊ മൂന്നാമത് ഇപ്പൊ ഞാൻ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുത്തിരുന്നു, ഇത് മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കും. ഒന്നാകെ ഒരറ്റ അടിക്കാൻ ഇട്ട് കൊടുക്കരുത്. അപ്പൊ നിങ്ങൾ മധുരം ഉണ്ടാകും നോക്കണം. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പൊ ഇത് പഞ്ചസാര പൊടിച്ച് വെച്ചതാണ്, അത് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത് മധുരം ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വിധം കേക്കും കൂടിയാണ് ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തതാണ്, നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പേപ്പർ പ്ലേറ്റ് വെട്ടിയിട്ട് അതിമേൽ അതുപോലെ കുറച്ച് ക്രീം തേച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് ഒരു ഇനിയിപ്പോൾ ഒരു ബോക്സ് ഇത് നാളെ കൊണ്ടുപോകുമ്പോൾ ഒരു ബോക്സിക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് കോമ്പൗണ്ട് വാങ്ങിയതാണ് നമ്മൾ കട്ട് ചെയ്ത്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ചൊരണ്ടിയെടുക്കുകയാണ് വേണ്ടത്. കത്തി കൊണ്ടും ചൊരണ്ടിയെടുക്കാൻ, ഇനി ഇങ്ങനത്തെ ഒരു ഇതില്ലാന്നുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനത്തെ തിമ്മലും നിങ്ങൾക്ക് ചൊരണ്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കിത് ചൊരണ്ടിയെടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് മൂന്ന് വിധത്തിലും എടുത്തിട്ടുണ്ട്. കുറച്ച് നീളത്തിൽ, ഇത് പിന്നെ മറ്റേ ഇടത്തരമായിട്ടും, അതെ ഞാൻ വെച്ചാൽ ഞാൻ ഇതിമ്പലും ഇതിമ ചരണ്ടി എടുത്തതാണ് ഈ കാണുന്നത്. അതേപോലെ ഇതിമൽ ചരുകിയതാണ് ഈ വലുതായിട്ട് കാണുന്നത്. ഇതിമ ചരുകിയതാണ് ചെറിയതായിട്ട്. അതിപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിത് ഓരോ ഡിസൈനായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഇത് നമ്മൾ ചോക്ലേറ്റ് പൊടിച്ചതുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചതാണ്, ഒരു കേക്ക് ഞാൻ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചതാണ്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം എടുത്തതാണ്. അത് നമ്മൾ പേര് എഴുതാനൊക്കെ വേണ്ടിയിട്ട് കളറ് ചേർക്കണം. മഞ്ഞ യെല്ലോ കളറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, ഫുഡ് കളറാണ്. അത് നമുക്കൊരു കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. മൂന്ന് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല വെണ്ണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ കളറാണ് വേണ്ടത് വെച്ചാൽ ആ കളറുകളൊക്കെ ഇങ്ങനെ ചേർത്തുണ്ടാക്കി കൊടുത്താൽ മതി. എഗ് ബീറ്ററുണ്ട്, അടിക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ക്രീമൊക്കെ നിറച്ച് കണ്ട് ഡിസൈൻ ചെയ്യുന്ന ഒരിതാണ്. ഇതിലേക്ക് നമുക്ക് ക്രീം നിറച്ച് കൊടുക്കാം.
ഇതേപോലെ ഞാൻ പച്ച ഉണ്ടാക്കിയിട്ട് ആ കേക്കുമ്മൽ ഇപ്പോൾ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മെഷീൻ ഇല്ലാത്തവർ ഇതിൻ്റെ ഇത് കടയിൽ വാങ്ങാൻ കിട്ടും. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ പേര് എഴുതിയിട്ടുള്ളത്. ഈ പച്ച ക്രീം ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ ഈ മഞ്ഞ ക്രീം കൊണ്ട് നമുക്ക് ഏത് ഡിസൈനാണ് വേണ്ടിച്ചാൽ അത് ചെയ്യാനുള്ളതാണ്. ഇപ്പം ഞാൻ ഇതാണ് വെക്കുന്നത്. ഇപ്പം നമ്മൾ പച്ചകൊണ്ട് അതിന്മേൽ ഡിസൈൻ പേര് എഴുതിയതാണ്. ഇപ്പം മഞ്ഞയിട്ട് നമ്മൾ പൂക്കൾ ചെയ്യാനാണ് പോകുന്നത്.